നമസ്കാരം, ആർ ജി ഹോം കെയറിലെ പ്രിയ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ജനിക്കുന്ന മാസവും അതേപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ബന്ധമുണ്ടെന്നാണ് റീസെന്റ് ആയിട്ടുള്ള പല റിസർച്ച് സ്റ്റഡിയും സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് ഓരോ മാസവും അതേപോലെ തന്നെ ആ ഒരു മാസത്തിൽ ജനിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഏതെല്ലാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഓരോ മാസവും ഇപ്പൊ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മാസം പല സീസണുണ്ട്. അപ്പൊ ഓരോ സീസണിലും ഉണ്ടാകുന്ന സ്വഭാവത്തിന്റെ വ്യത്യാസവും നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓരോ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, നിങ്ങൾ അക്വാരിയസ്, സ്കോർപ്പിയോ അതൊക്കെ കേട്ട് കാണും. അപ്പൊ അതൊക്കെ ഓരോ സീസൺ വെച്ചാണ് പറയുന്നത്, ഇന്ന ഒരു പീരീഡ് വെച്ച് പീരീഡ് വരെ. അപ്പൊ അതിലൊക്കെ ഉപരി സയന്റിസ്റ്റ് പറയുന്നത് ഓരോ മാസം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ സ്വഭാവം സ്പെസിഫിക് ആയിട്ട് അറിയാമെന്നാണ് പറയുന്നത്. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ വാവ് സമയത്ത് ജനിക്കുന്ന അല്ലെങ്കിൽ പ്രസവിക്കാൻ പോകുന്ന അമ്മമാരുടെ വയറ്റിൽ അമിനോട്ടിക് ഫ്ലൂയിഡിൽ പല ചേഞ്ചസ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസവും അതോടൊപ്പം തന്നെ പ്ലാനറ്റിന്റെ ഓരോ മോശം എല്ലാം നമ്മുടെ ശരീരത്തിൽ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് റീസെന്റ് ആയിട്ടുള്ള പല സ്റ്റഡികളും വ്യക്തമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രം പോരാ ബെൽ ബട്ടൺ അമർത്തുകയും വേണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നല്ല വീഡിയോ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ജനുവരി മാസം നമ്പർ വൺ മാസമാണ്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവരിൽ കണ്ടുവരുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി കൂടുതലാണ്. തടി ഇത്തരക്കാരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ബോറടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതിയാണ് ഇവർ. എന്നാൽ ഇവർക്ക് ഒരു ടീച്ചിങ് മെത്തേഡ്, അതായത് പഠിപ്പിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് തന്നെയുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇവർ മുതിരാറില്ല. സ്വന്തമായിട്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവരിൽ കാണപ്പെടുന്ന മാനസിക രോഗം എന്ന് പറയുന്നത് സ്കിറ്റ്സോഫ്രീനിയ എന്ന രോഗം ഇത്തരം ഒരു ജനുവരി മാസത്തിൽ ജനിച്ച ആളുകളിൽ കാണപ്പെടുന്നുണ്ട്. നമുക്കതിൻ്റെ കാതലായ ഭാഗത്തേക്ക് പോകും. ജനുവരി മാസത്തിൽ ജനിച്ച ആളുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ അൾസർ, മലബന്ധം, ഹാർട്ട് അറ്റാക്ക്, മൈഗ്രെയിൻ എന്നിവയാണ്. തൈറോയ്ഡ് പ്രശ്നം സെപ്റ്റംബറിൽ ജനിച്ച ആളുകളുമായി 3 മടങ്ങ് കുറവാണ്. മെനോപ്പാസ് പ്രശ്നം സ്ത്രീകളിൽ കാണപ്പെടുമ്പോൾ സന്ധിവേദനയാണ്, അതായത് ജോയിൻറ്റ് പെയിനാണ് ആണുങ്ങൾക്ക് കാണപ്പെടുന്നത്. ഇനി ഫെബ്രുവരി മാസത്തിലേക്ക് പോകുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ ജനിച്ച ആളുകൾ പൊതുവെ സത്യസന്ധരാണ്. അതേപോലെ തന്നെ ഇവർ സ്നേഹിക്കാൻ, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ഇവർക്ക് ആകർഷണം കൂടുതലായിരിക്കും. വ്യക്തിത്വം മാറി മറിയുന്ന ഒരു സ്വഭാവ പ്രകൃതിയാണ് ഫെബ്രുവരി മാസത്തെ ആളുകളിൽ. അതായത് വളരെ പെട്ടെന്ന് തന്നെ പല സ്വഭാവമായിട്ട് നമുക്ക് തന്നെ തോന്നും. അതേപോലെ തന്നെ നേരം പോക്കുകളിലും വിനോദങ്ങളിലും തൽപരരാണ് ഫെബ്രുവരി മാസത്തിൽ ജനിച്ച ആളുകളിൽ. അതേപോലെ ഇവർ റൊമാൻറ്റിക് ആണെങ്കിലും അധികം ഒരു റൊമാൻറ്റിക് രീതി പുറമേ കാണിക്കാറില്ല. ധാരാളിത്തമുള്ള സ്വഭാവക്കാരാണ്. അതായത് എല്ലാത്തിലും വളരെ അകമഴിഞ്ഞ് തന്നെ പൈസയൊക്കെ ചിലവാക്കുന്ന ആളുകളാണ്. ആർട്ടിസ്റ്റ് പെർഫോമർ ഈ ഒരു ഫെബ്രുവരി ജനിച്ച ആളുകളിൽ ആകുകയാണെങ്കിൽ അവരതിൽ ശോഭിക്കുന്നതാണ്. ആർട്ടിസ്റ്റ് അതേപോലെ തന്നെ പെർഫോമർ, ഇതാണ് ഫെബ്രുവരി മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രധാനപ്പെട്ട സ്വഭാവം. രോഗങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ തൈറോയ്ഡ് പ്രശ്നം, സന്ധിവേദന അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇവയാണ് ഫെബ്രുവരി മാസത്തിൽ ജനിച്ച ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ മാർച്ച് മാസത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തിൽ ജനിച്ച ആളുകൾ കുറച്ച് സന്തോഷം അധികമായിട്ട് കാണപ്പെടുന്നത്, നമ്മൾ പറയുന്നത് എലിവേറ്റഡ് മൂഡ് കാണപ്പെടുന്നുണ്ട്. ഇവരെപ്പോഴും സന്തോഷമുള്ള ആളുകളായിരിക്കും. അതേപോലെ തന്നെ ഇവർ മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. അതാണ് മാർച്ച് മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകത. മാർച്ച് മാസത്തിൽ ജനിച്ച ആണുങ്ങൾക്ക് ആസ്മ, കാറ്ററാക്ട്, അതേപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളപ്പോൾ സ്ത്രീകൾക്ക് പൊതുവെ കാണപ്പെടുന്നത് വാതസംബന്ധമായ രോഗങ്ങളാണ്. ഏപ്രിൽ മാസത്തിൽ എടുക്കുമ്പോൾ സ്വയം അതേപോലെ തന്നെ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനുള്ള കഴിവുണ്ട്. സ്പോർട്സ്, സംഗീതം, യാത്ര, നേരം പോക്കുകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. വളരെ അച്ചടക്കപരമായ പെരുമാറ്റമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ വളരെയധികം സംസാരിക്കുന്ന തൻ്റെ ഇടമുള്ള സ്വഭാവക്കാരാണ്. മറ്റുള്ളവരുമായി ചേർന്ന് ജോലികൾ നന്നായി ചെയ്യും. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. എന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരാണ് ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആളുകൾ. രോഗസംബന്ധമായ കാര്യമെടുക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ ജനിച്ച ആണുങ്ങൾക്ക് എല്ല് സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ തൈറോയിഡ് പ്രശ്നം, ആസ്മ എന്നിവയുള്ളപ്പോൾ സ്ത്രീകൾ കാണപ്പെടുന്നത് സ്ത്രീകൾക്കും എല്ല് സംബന്ധമായ രോഗങ്ങൾ, അതേപോലെ തന്നെ ട്യൂമർ
സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏപ്രിൽ മാസത്തിൽ ജനിച്ച സ്ത്രീകൾക്കാണ്. അതേപോലെ തന്നെ ശ്വാസം മുട്ടിൻ്റെ പ്രശ്നങ്ങളും ഏപ്രിൽ മാസത്തെ സ്ത്രീകളെ അലട്ടുന്നു. മെയ് മാസത്തിലുള്ള ആളുകൾ ഒരുപാട് പൈസ ചിലവാക്കുന്ന ആളുകളാണ്. ശാരീരിക സൗന്ദര്യവും മാനസികവുമായിട്ടുള്ള സൗന്ദര്യം ഇവർക്ക് കൂടുതലാണ്. അധികം യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഇത്തരക്കാർ വീട്ടിലിരിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളാണ്. ഉയർന്ന ഇച്ഛാശക്തി അല്ലെങ്കിൽ വിൽ പവറുള്ള ആളുകളാണ്. അതേപോലെ തന്നെ ശരിയായ രീതിയിലുള്ള ലക്ഷ്യബോധവും ഇവർക്കുണ്ട്. എന്നാൽ ഇവരുടെ പ്രത്യേകത, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതക്കാരാണ് മെയ് മാസത്തിൽ ജനിച്ച ആളുകൾ. മെയ് മാസത്തിൽ ജനിച്ച ആണുങ്ങൾക്ക് ആസ്മ, ഷുഗർ സംബന്ധമായ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക്, അതേപോലെ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ, പെണ്ണുങ്ങൾക്ക് എല്ല് സംബന്ധമായ രോഗങ്ങളാണ് കൂടുതലുണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് അലർജി ഉണ്ടാകുന്ന ഒരു പ്രകൃതക്കാരാണ് മെയ് മാസത്തിൽ ജനിച്ച ആളുകൾ. ജൂൺ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് മൂഡ് സ്വിംഗ് ഉണ്ടാകുന്നു. അതായത് ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ ദുഃഖത്തിലായിരിക്കും. ഇവർ വളരെ പെട്ടെന്ന് തന്നെ പുതിയ സുഹൃത്തുക്കളെ തിരയുന്ന ഒരു സ്വഭാവ പ്രകൃതിയാണ്. അതേപോലെ തന്നെ ഇവർ വായാടിത്തവും അതേപോലെ തന്നെ കാണാൻ കൊള്ളാവുന്ന ജീവിത പങ്കാളിയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കുസൃതി ഇഷ്ടപ്പെട്ട ഇത്തരക്കാർ സിനിമയോട് പ്രത്യേകമായിട്ടൊരു കമ്പമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം നടനോ നടിയോ ആകാനുള്ള ഒരു സാധ്യത ജൂൺ മാസത്തിൽ ജനിച്ച ആളുകളിൽ കൂടുതലാണ്. കാറ്ററാക്ട്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസം മുട്ട് എന്നിവ ആണുങ്ങൾ കാണപ്പെടുമ്പോൾ, സ്ത്രീകൾ കാണപ്പെടുന്ന സന്ധിവേദന, വാദസംബന്ധമായ രോഗങ്ങൾ, അതേപോലെ തന്നെ മൂത്രം അറിയാതെ പോവുക, ഇത് ജൂൺ മാസത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേകതയാണ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജൂലൈ മാസത്തിൽ ജനിച്ച വ്യക്തിയാണ് ഫാമിലി ഓറിയൻറ്റഡ് വ്യക്തി എന്ന് പറയുന്നത്. ഇവർ സ്വന്തം അഭിമാനത്തിൽ വിശ്വസിക്കുന്ന ഇത്തരക്കാർ അതുകൊണ്ട് തന്നെ വേഗത്തിൽ അപമാനിക്കപ്പെട്ടതായിട്ട് തോന്നും. ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ മറ്റുള്ളവർ തന്നെ അപമാനിച്ചോ എന്ന് തോന്നപ്പെടും ഇവർക്ക്. ഇവർ ക്ഷമിക്കുമെങ്കിലും ഒരുപാട് കാലം മനസ്സിൽ ആ ഒരു പക വെച്ച് പെരുമാറുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർ സ്നേഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതക്കാരാണ് ജൂലൈ മാസത്തിൽ ജനിച്ച ആളുകൾ. കഴുത്ത് വേദന, മുഴകൾ, സന്ധിവേദന എന്നിവയാണ് ജൂലൈ മാസത്തിൽ ജനിച്ച ആളുകൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. ഓഗസ്റ്റിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആളുകളാണ്. നല്ല എനർജറ്റിക് ആയിട്ട് എപ്പോഴും കാണപ്പെടുന്നു. ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവരുടെ ഉയർന്ന പ്രതികാര മനോഭാവമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവർ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ അവരെ വെറുക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഓഗസ്റ്റിൽ ജനിച്ച ആളുകൾ. എല്ലാവരെയും സംബന്ധിച്ച് കൃത്യമായിട്ട് ഇവർക്കൊരു ധാരണയുണ്ടാകും. പൊതുവേ ഇവർ നല്ലൊരു സൗന്ദര്യമുള്ള ആൾക്കാരാണ്, പവർഫുൾ പേഴ്സണാണ്. നല്ല അവരെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട്, അതേപോലെ തന്നെ നല്ല പവർഫുൾ പേഴ്സണാലിറ്റിയാണ് ഓഗസ്റ്റിൽ ജനിച്ച ആളുകളെന്ന് പറയുന്നത്. ഓഗസ്റ്റിൽ ജനിച്ച ആളുകൾക്ക്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്, എല്ല് സംബന്ധമായ രോഗങ്ങൾ, തൈറോയ്ഡ് പ്രശ്നം, ആസ്മ എന്നിവ ഉണ്ടാകും. സ്ത്രീകൾക്കും എല്ല് സംബന്ധമായ രോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിലേക്ക് പോകുമ്പോൾ സെപ്റ്റംബറിൽ ജനിച്ച ആളുകൾക്ക് ബൈപോളാർ ഡിസോർഡർ, അതായത് മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കുറവുള്ള ആൾക്കാരാണ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച. അതേപോലെ തന്നെ ഇവർക്ക് ക്രോണിക് ഡിസീസ്, നമുക്കറിയാം ഷുഗർ, അതേപോലെ തന്നെ പ്രഷർ സംബന്ധമായ രോഗങ്ങൾ ഏറ്റവും കുറവ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകൾക്കാണെന്ന് കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ലൈംഗികമായിട്ടുള്ള ഒരു താല്പര്യം കൂടുതലാണ്. കൃത്യമായിട്ടുള്ള ഒരു കാര്യം, ഒരു നിശ്ചയദാർഢ്യമുള്ള സ്വഭാവക്കാരാണ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകൾ. നല്ല ഓർമ്മശക്തിയുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ സ്വയവും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ്. സാധാരണമായി ഇവർക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇവർ തിരക്ക് പിടിച്ച ഒരു സ്വഭാവ പ്രകൃതിയാണ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകത. സെപ്റ്റംബർ മാസത്തെ രോഗങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആൾറെഡി സൂചിപ്പിച്ചു, അതായത് ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഇവർക്ക് ഏറ്റവും കുറവാണ്. എന്നാൽ എല്ല് സംബന്ധമായ രോഗങ്ങൾ, തൈറോയ്ഡ് പ്രശ്നം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സെപ്റ്റംബർ മാസത്തിലുള്ള ആളുകളിലാണ്. ആസ്മ ആണുങ്ങളിലും അതേപോലെ തന്നെ സ്ത്രീകൾ മുഴയും ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതും സെപ്റ്റംബർ മാസത്തിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് പോകുമ്പോൾ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ്. മറ്റുള്ളവരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒരുമിച്ച് കൂട്ടാനും ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ആൾക്കാരാണ് ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്ന ആളുകൾ. പൊതുവെ സംസാരപ്രിയരാണ്. വികാരങ്ങൾ ഇവർക്ക് പക്ഷേ അടക്കി വയ്ക്കാൻ അധികം സാധിക്കാറില്ല.
എന്നാൽ വളരെ ഊർജ്ജസ്വലരായിട്ടാണ് ഇവരുടെ കാണപ്പെടുന്നുണ്ട്. ഇവരുടെ പെരുമാറ്റം പെട്ടെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവക്കാരല്ല ഒക്ടോബർ മാസത്തിൽ ജനിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ ജനിച്ച ആളുകൾക്കുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ആണുങ്ങൾക്ക് തൈറോയ്ഡ് രോഗങ്ങളുണ്ടാകുന്നു, അതേപോലെ തന്നെ മൈഗ്രെയിനിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. സ്ത്രീകളിലാണെങ്കിൽ വിളർച്ച അല്ലെങ്കിൽ അനീമിയ കാണപ്പെടുന്നു. അതേപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒക്ടോബർ മാസത്തിൽ ജനിച്ച സ്ത്രീകൾക്കാണ്. ഇന്ന് നമ്മൾ നവംബർ മാസത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഈ ഒരു മാസത്തിലാണ് ജനിച്ചത്. ഇവർ പൊതുവെ വിശ്വാസയോഗ്യരായിരിക്കും, എന്നാൽ വളരെയധികം ലൈംഗികമായിട്ട് ആസക്തിയുള്ള ആളുകളാണ് നവംബർ മാസത്തിൽ ജനിച്ച ആളുകൾ. മറ്റൊരു പ്രത്യേകത, ഇവർ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ അപകടകാരികളായിട്ട് മാറുന്ന ഒരു സ്വഭാവ പ്രകൃതിയാണ്. ഇതാണ് നവംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതകൾ. നവംബർ മാസത്തിൽ ജനിച്ച ആണുങ്ങൾക്ക് തൊലിപ്പുറത്തെ രോഗങ്ങൾ, അതേപോലെ തന്നെ ചില ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ, എസ്പെഷ്യലി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഹാർട്ട് അറ്റാക്ക്, വിരിക്കോസ് വെയിൻ എന്നിവയും കണ്ടുവരുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ ജനിച്ച ആളുകൾ എല്ലാത്തിലും നല്ല മത്സര സ്വഭാവമുള്ള ആളുകളാണ്, എന്നാൽ ലോലമായ മനസ്സുള്ളവരാണ്. ഇവരെ കാണാനും നല്ല ഭംഗിയുള്ളവരായിരിക്കും. ഈ ഡിസംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ അസുഖങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കാറ്ററാക്റ്റ്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ഡിപ്രഷൻ എന്നിവ ആണുങ്ങളിൽ കാണുമ്പോൾ സ്ത്രീകളിൽ പൊതുവെ കാണുന്നത് ആസ്മയാണ്. സമയക്കുറവ് മൂലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓരോ മാസത്തിലും ഉണ്ടാകുന്ന വിവിധ അസുഖങ്ങളും അതേപോലെ തന്നെ പ്രത്യേകിച്ചുള്ള സ്വഭാവവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക, അതിനുള്ള മറുപടി നൽകുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പതുപോലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ഫ്രം റാസിഖ് ഇക്ബാൽ. താങ്ക് യു.